ഫെബ്രുവരി 21 വിശുദ്ധ പീറ്റർ ഡാമിയൻ മെത്രാൻ. റവന്യ നഗരത്തിൽ കുലീനമെങ്കിലും ദരിദ്രമായ ഒരു വലിയ കുടുംബത്തിലെ ഇളയ പുത്രനായിട്ടാണ് പീറ്റർ ജനിച്ചത്. ഒരു കുട്ടിയെയും കൂടി വളർത്താനുള്ള ഭാരമോർത്ത് അമർഷം പ്രദർശിപ്പിച്ച മൂത്ത മകൻ്റെ ക്രൂരസംതൃപ്തിക്ക് വേണ്ടി അമ്മ ശിശുവിന് അമ്മിഞ്ഞ് നൽകിയില്ല. പട്ടിണി കിടന്ന് മരിക്കാറായ ശിശുവിന് ഒരയൽവാസി ഭക്ഷണം കൊടുത്തു. ബാല്യകാലത്ത് തന്നെ പീറ്ററിൻ്റെ മാതാപിതാക്കന്മാർ മരിച്ചു. ഒരു ജ്യേഷ്ഠ സഹോദരൻ അവനെ പന്നിനോട്ടക്കാരനായി നിയോഗിച്ചുവെങ്കിലും ശരിക്ക് ഭക്ഷണം കൊടുത്തില്ല. കഷ്ടപ്പെടുന്ന കുഞ്ഞാടിൻ്റെ ഭക്തിയും സാമർഥ്യവും മനസ്സിലാക്കിയ അവൻ്റെ വൈദിക സഹോദരൻ ഡാമിയനെ തന്നോടുകൂടെ താമസിപ്പിച്ചു വിദ്യാഭ്യാസം നൽകി. പാർമ സർവകലാശാലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി 25-ാമത്തെ വയസ്സിൽ അവിടെ തന്നെ അധ്യാപകനായി ജോലി ആരംഭിച്ചു. സർവകലാശാലയിലെ ലൗകികത്വം യുവാവിന് ഇഷ്ടപ്പെടാത്തതിനാൽ 28-ാമത്തെ വയസ്സിൽ ഫൊന്തെ അവലന ആശ്രമത്തിൽ ചേർന്ന് സന്യാസം ആശ്ലേഷിച്ചു. നവസന്യാസി ആയിരിക്കുമ്പോഴും അതിനുശേഷവും അതിരുകടന്ന പ്രായച്ചിത്തം ചെയ്തു ക്ഷീണിച്ചു. അവിടെ അദ്ദേഹം ദേവശാസ്ത്ര പണ്ഡിതനായി സഹോദര സന്യാസികളെ പഠിപ്പിക്കാൻ തുടങ്ങി. മിസ്റ്റർ റോമുവാൾഡിൻ്റെ ജീവചരിത്രം അദ്ദേഹം രചിച്ചു. 1043 ഫൊന്തെ അവലന ആശ്രമത്തിൽ പീറ്റർ പ്രിയറായി. മരണം വരെ ആ സ്ഥാനം അദ്ദേഹം അലങ്കരിച്ചു. അടിപ്രായച്ചിത്തം ക്രമമായ ആശ്രമങ്ങളിൽ നടത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. മൊന്തെഗസിനോയിലും അത് ആരംഭിച്ചു. ചില സന്യാസികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിലും പെട്ടെന്ന് അതിന് പ്രചാരം സിദ്ധിച്ചു. ഊണ് കഴിഞ്ഞ് ലഘുനിദ്ര ആശ്രമങ്ങളിൽ ആരംഭിച്ചതും പ്രായച്ചിത്ത പ്രിയനായ ഡാമിയൻ തന്നെയാണ്. തിരുസഭയുടെ നവീകരണത്തിലും അദ്ദേഹം ശ്രദ്ധിച്ചു. ലാറ്ററൻ സൂനകദോസിൽ സിനിമയ്ക്കെതിരായി നിയമം പാസാക്കുന്നതിൽ അദ്ദേഹവും കരുവായിരുന്നു. വൈദികരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം എഴുതിയ ഗൊമോറോ ഗ്രന്ഥം ഭയങ്കരമാണ്. 1057 പീറ്ററിനെ ഓസ്ട്രിയയിലെ മെത്രാനാക്കുകയും കർദിനാളായി ഉയർത്തുകയും ചെയ്തു. കർദിനാൾ സ്ഥാനം അദ്ദേഹം വേണ്ടെന്ന് ശഠിച്ചുവെങ്കിലും മാർപ്പാപ്പയുടെ നിർമ്മത്തത്തിന് അദ്ദേഹം അവസാനം വഴിപ്പെട്ടു. പല കേസുകളും തർക്കങ്ങളും മാധ്യസ്ഥം പറഞ്ഞു തീർക്കാൻ മാർപ്പാപ്പ കാർഡിനാൾ ഡാമിയനെ നിയോഗിച്ചിട്ടുണ്ട്. 1072 ഫെബ്രുവരി 21 പീറ്റർ ഡാമിയൻ നിര്യാതനായി. 1828 12 ലയോൺ മാർപ്പാപ്പ അദ്ദേഹത്തെ വേദഭാരതൻ എന്ന് നാമകരണം ചെയ്തു. കയൽ ചമട്ടയോടുകൂടി പേപ്പൽ പൂളിയോടുകൂടിയോ ആണ് അദ്ദേഹത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നത്.